മലയാള സിനിമയിലെ പുരുഷന്മാരായ എല്ലാ സിനിമാ പ്രവർത്തകരും ചൂഷകരല്ല എന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുണ്ട്. സ്ത്രീകളോട് മാന്യമായും മര്യാദയോടും പെരുമാറുന്ന ഒരുപാട് സിനിമാ പ്രവർത്തകരുണ്ട്. അവർക്കൊപ്പം ജോലി ചെയ്യുന്നതിൽ സ്ത്രീകൾ വലിയ സുരക്ഷിതത്വമാണ് അനുഭവിക്കുന്നതെന്ന് കൂടി അതിൽ പറയുന്നു. അവർ നൽകിയ മൊഴിയിൽ ഛായാഗ്രാഹകരും സംവിധായകരുമെല്ലാം ഉൾപ്പെടുന്നുണ്ട്. തൻ്റെ സിനിമയിൽ ജോലി ചെയ്യുന്ന എല്ലാവരുടെയും സുരക്ഷ ഉത്തരവാദിത്വത്തോടെ നോക്കി കാണുന്ന ഒരു ഛായാഗ്രഹനെ കുറിച്ചും സംവിധായകനെ കുറിച്ചും റിപ്പോർട്ടിൽ എടുത്തു പറയുന്നുണ്ട്. ഇന്റിമേറ്റ് രംഗങ്ങൾ ചിത്രീകരിക്കേണ്ട അവസരങ്ങളിൽ അത്യാവശ്യമുള്ളവരെ മാത്രമേ സെറ്റിൽ നിൽക്കാൻ അവർ അനുവദിക്കാറുള്ളൂ. അത് അഭിനയിക്കുന്നവരിൽ കൂടുതൽ സുരക്ഷിതത്വം തോന്നിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് നല്ല സിനിമാ പ്രവർത്തകർ എല്ലാ കാലത്തും സിനിമയിൽ ഉണ്ടായിരുന്നിട്ടുണ്ടെന്നും കമ്മിറ്റിക്ക് മുന്നിൽ ഹാജരായ സ്ത്രീകൾ മൊഴി നൽകിയിട്ടുണ്ട്. അതേസമയം സിനിമയിൽ നിന്ന് പിന്മാറിയിട്ടും ചിത്രീകരിച്ച ഇന്റിമേറ്റ് സീനുകൾ ഡിലീറ്റ് ചെയ്യില്ലെന്ന് നടിയെ ഭീഷണിപ്പെടുത്തിയ സംഭവവും റിപ്പോർട്ടിലുണ്ട്. പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ചിത്രത്തിൽ വളരെ ഇന്റിമേറ്റായ രംഗങ്ങൾ ഉണ്ടെന്ന് സംവിധായകൻ പറഞ്ഞിരുന്നു. 3 മാസങ്ങൾക്ക് ശേഷം ചിത്രത്തിൽ നഗ്നതാ പ്രദർശനവും ലിപ്ലോക്ക് രംഗവും ഉണ്ടെന്നും ശരീര ഭാഗങ്ങൾ കാണിക്കുന്ന സീനുകൾ ഉണ്ടാകുമെന്നും സംവിധായകൻ അറിയിച്ചു. തുടർന്ന് ഒരു ചുംബന രംഗത്തിൽ അഭിനയിക്കാനും ശരീരത്തിൻ്റെ പിൻഭാഗം തുറന്നു കാട്ടാനും താൻ നിർബന്ധിതനായെന്ന് നടി പറയുകയാണ്. അടുത്ത ദിവസം നഗ്നദൃശ്യവും ഒരു ബാത്ത്ടബ് സീനും ചിത്രീകരിക്കുമെന്ന് സംവിധായകൻ പറഞ്ഞതോടെ പ്രതിഫലം പോലും വാങ്ങാതെ സിനിമ ഉപേക്ഷിക്കുകയായിരുന്നു. സിനിമയിൽ തുടരാൻ തനിക്ക് ബുദ്ധിമുട്ടുണ്ടെന്ന് കാണിച്ച് നടി സംവിധായകന് സന്ദേശം അയച്ചെങ്കിലും അയാൾ സമ്മതിച്ചില്ല. കൊച്ചിയിൽ നേരിട്ടെത്താതെ സിനിമയ്ക്കായി ചിത്രീകരിച്ച ഇന്റിമേറ്റ് സീനുകൾ ഡിലീറ്റ് ചെയ്യില്ലെന്ന് സംവിധായകൻ ഭീഷണിപ്പെടുത്തി. അങ്ങനെ നിരവധി തുറന്നു പറച്ചിലുകളാണ് ഹേമ കമ്മീഷനിലൂടെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഓരോ ഭാഗങ്ങളെയും നമുക്ക് ശ്രദ്ധിക്കേണ്ടതുണ്ട്, നോക്കേണ്ടതുണ്ട്. സിനിമാ ഇൻഡസ്ട്രിയിലെ പല ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളും പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്.